ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അഞ്ച് മികച്ച ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഫോൺസിൻ്റെ റിവ്യൂ അല്ല അതായത് അതിൻ്റെ വീഡിയോ ആണ് സ്പെക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് റിവ്യൂ അല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ കാണുക ഈ ഒരു വീഡിയോ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഡിസ്ക്രി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ആദ്യത്തെ ഫോണേതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാംസങ് ഗാലക്സി എം തേർട്ടി ടു ഫൈവ് ജി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇത് ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫോണാണ് ഇതിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണ് ഫൈവ് ജി ആണ് ഇതിൻ്റെ ഇതാണ് ഫോർ ജി അല്ല ഫൈവ് ജി ആണ് അതുപോലെ തന്നെ ഇതിൽ അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ തന്നെ അയിമ്പത്തഞ്ച് വാൾട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട് അതുപോലെ തന്നെ സിക്സ് ജി ബി ആണ് റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻറ്റേർണൽ സ്പേ സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് എം ബി ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട് റിയൽ ക്യാമറ നാൽപ്പത്തെട്ട് എം ബി വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ എന്ന് പറയുന്നത് ഡിമേസിറ്റി സെവൻ ട്വൻറ്റി പ്രൊസസ്സർ എന്ന് പറഞ്ഞിട്ടൊരു മോഡലാണ് ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവോ വൈ തേർട്ടി ത്രീ എസ് എന്ന് ഒരു മോഡലാണ് ഇത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അയിമ്പത് മെഗാ പിക്സൽ റിയൽ ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഡിസ് സൈസ് കഴിഞ്ഞാൽ നമ്മൾ പതിനാറ് പോയിൻറ്റ് എഴുപത്തൊന്ന് സി എം ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെമ്മറി അതായത് റാം നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റ് ജി ബി റാം വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുത്തി എട്ട് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയും വരുന്നുണ്ട് സ്റ്റോറേജ് ആയിട്ട് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ നമ്മൾ കാണാറുണ്ട് അതായത് റാം എക്സ്ചെൻജ് ചെയ്യാൻ പറ്റുന്നത് അതായത് നമ്മളെ സ്റ്റോറേജിൽ നിന്ന് റാമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടെക്നോളജി ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫീച്ചർ ഇതിലുണ്ട് അതായത് ഫോർ ജി ബി വരെ നമുക്ക് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സിം മാനേജ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് നാനോ സിം ആണ് ഡുവൽ സിം ആണ് അതുപോലെ തന്നെ ഫൈവ് ജി അല്ല ഫോർ ജി ആണ് പിന്നെ നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡ് ലെവൻ ആണ് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ മീഡിയ ടെക്ക് ഹീലിയോ ജി എയ്റ്റി ഒക്ടാ കോർ പ്രോസസ്സറാണ് പിന്നെ ചാർജിൻ്റെ ഭാഗത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ പതിനെട്ട് വാൾട്ട് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററിയും വരുന്നുണ്ട് വിത്ത് സീ ടൈപ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾ അതോടെ നോക്കണം ഓക്കെ അപ്പം നമ്മൾ അടുത്ത ഫോണിലേക്ക് പോവാം ഓക്കെ അപ്പോൾ അടുത്ത ഫോണ് ഐ ക്യൂ സെഡ് ത്രീ ഫൈവ് ജി എന്ന് പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ പ്രോസസ്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൻ സെവൻ എയ്റ്റ് സെവൻ സിക്സ് എയ്റ്റ് ജി ഫൈവ് ജി പ്രൊസർ എന്ന് പറഞ്ഞൊരു ഒക്ടോക്റോ പ്രൊസറാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ അമ്പത്തഞ്ച് വാൾട്ട് ഫ്ലാഷ് ചാർജിംഗ് ആണ് വരുന്നത് ഇതിൻ്റെ എം എ വരുന്നത് നാലായിരത്തി നാന്നൂറാണ് ഇതിൻ്റെ എം എച്ച് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റ് ചാർജിങ് അമ്പത്തഞ്ച് വാൾട്ട് ഉള്ളതുകൊണ്ട് തന്നെ വെറും പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് അൻപത് ശതമാനം ആവുന്നതാണ് അതാണ് ഇവരെ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്യാമറേൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അറുപത്തിനാല് മെഗാ പിക്സൽ ക്യാമറ റിയൽ ക്യാമറ വരുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൻ്റെ സെൻസർ ജി ഡബ്ല്യു ത്രീ സെൻസർ ലോഡഡ് വിത്ത് പ്രൊഫഷണൽ ഫ്യൂച്ചർ ലൈക്ക് ഫോർ കെ വീഡിയോസ് എന്നാണ് പറഞ്ഞത് അവർ കമ്പനിക്കാർ പറയുന്നത് അതായത് നമ്മൾ ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത് വിത്ത് അറുപത് എഫ് പി എസ് ഓക്കെ പിന്നെ വരുന്നത് നമ്മളെ ഐ ഐഫോൺ തേർട്ടി പ്രോ മാക്സലൊക്കെ ഉള്ള പോലെ തന്നെ ഓട്ടോ ഫോക്കസിങ് ആൻഡ് ട്രാക്കിങ് ആൻഡ് മോർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കമ്പനിക്കാർ ഈ ഒരു ആമസോണിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ പതിനാറ് മെഗാ പിക്സലാണ് ഇതിൻ്റെ സെൽഫി ക്യാമറേൻ്റെ ഇത് വരുന്ന മെഗാ പിക്സൽ വരുന്നത് അപ്പോൾ അടുത്ത ഫോണിൽ പോവാം ഓക്കെ അടുത്തായിട്ട് പറയാൻ പോകുന്ന ഫോണാണ് ഈ ഇത്രയും അതായത് ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫോണാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അത് അതെല്ലാവർക്കും അറിയാമെന്നുണ്ടാവും എന്നാലും ഞാൻ പറയാണ് അതായത് നമ്മളെ പോക്കോ എക്സ് ത്രീ പ്രോയാണ് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അല്ല ഇതിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സിക്സ് ജി ബി റാം വരുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി എഴുത്തെട്ട് ജി ബി സ്റ്റോറേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവൽ പറയുന്നുണ്ട് എക്സ്റ്റാൻഡ് എക്സ്പാൻഡബിൾ അപ്റ്റു വൺ ടി ബി എന്ന് പറയുന്നുണ്ട് അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡിസ്പ്ലേ സൈസ് നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിൻറ്റ് തൊണ്ണൂറ്റിനാല് സി എം ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് അതുപോലെ ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ റിയൽ ക്യാമറ വരുന്നത് നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ആണ് അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഇരുപത് മെഗാ പിക്സൽ വരുന്നുണ്ട് നമ്മൾ ബാറ്ററിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത് എം എച്ച് ലിധിയം പോളിമർ ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊസസ്സാണ് ഇതിൻ്റെ മെയിൻ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം കോൾ കോമിൻ്റെ സ്നാപ് ഡ്രാഗൻ എയ്റ്റ് സിക്സ് സീറോ പ്രോസസ്സറാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ആയിട്ട് നിൽക്കുന്നത് ഇതൊരു ഗെയിമിംഗ് ഫോണും കൂടിയാണ് അതായത് ഗെയിമിങ്ങിന് ചൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഫോണാണിത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വേറെ ഇത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇരുപതിനായിരത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഇഷ്ടമോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കമ ഏഡ് ചെയ്യാണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഓക്കെ അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ജസ്റ്റ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ